സമാധാനവും സർവനന്സ്റ്റ് എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് ദിവ്യബലി മധ്യയെ ദിവ്യ പ്രാർത്ഥന എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്ത് കാണപ്പെടുന്ന രണ്ട് വാക്യങ്ങളാണ് മിസ്റ്ററി ആൻഡ് മാന നാഥൻ തന്റെ ഹൃദയഗതങ്ങൾ നമുക്ക് വചനമായി പകർന്നു തന്നിട്ട് പറയുകയാണ് കേൾക്കാൻ ചെവിയുള്ള കേൾക്കട്ടെ എന്ന് ആ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ കേൾക്കണമെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ അത് വെറുതെ നമ്മുടെ ചെവിയിൽ പതിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് വിശ്വാസ സമ്പത്ത് ഉളവാകുന്നില്ല എന്ത് കേട്ടു എന്നതുപോലെ തന്നെ എങ്ങനെ കേട്ടു എന്നതും പ്രധാനമാണ് ദ മാൻ ഓഫ് ഹിയറിംഗ് ഇതായിരുന്നല്ലോ നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് ഹൗ യു ഹിയർ ഇന്ന് സുഭാഷിതങ്ങൾ ഇരുപത്തൊന്ന് സുഭാഷിതം പത്ത് മുതൽ സൂക്തങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗമാണ് ചെറുകണങ്ങളായി മിക്കവാറും ഈരടികളായി ഓരോ ജ്ഞാനസൂക്തങ്ങൾ നിരത്തി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണിത് ഇന്നലെയൊക്കെ നമ്മൾ ധ്യാനിച്ച അതിനു മുൻപുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്നതുപോലെ താതവാത്സല്യത്തോടെ എൻ്റെ മകനെ ബെന്നി എന്ന് വിളിച്ചുകൊണ്ട് ജീവിത തത്വങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ശൈലിയല്ല ഇവിടെ ഉള്ളത് പൊതുവായ നിരീക്ഷണങ്ങളും സാരോപദേശങ്ങളും ഒക്കെയാണ് ഏറെയും എന്നാൽ അവയൊക്കെയും ചിതറിയ ചിന്തകളുമല്ല ഒരു പ്രത്യേക പ്രമേയത്തെ ആസ്പദമാക്കി വൈവിധ്യപൂർണങ്ങളായ വിഷയങ്ങളെ നിരീക്ഷിക്കുകയാണ് ഇവിടെ ഉദാഹരണം ഇന്നത്തെ ആ വചനവേദികയിൽ വേദികയിൽ വിടരുന്നത് അധികാരം അക്രമം നീതി സമാധാനം തുടങ്ങിയ പ്രമേയങ്ങളാണ് ഒറ്റ ചരടിൽ നമുക്കതിനെ കൂട്ടി വായിക്കുകയും ചെയ്യാമല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ നീതിയെയും സമാധാനത്തെയും ധ്യാനിച്ചു വരുന്നതുകൊണ്ട് നമ്മുടെ അക്രമത്തിൻ്റെയും അധികാരകരവിൻ്റെയും വഴികളൊന്നും ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ പദ്ധതിയുടെ മുൻപിൽ വിലപ്പോകില്ല എന്നതാണ് ആത്യന്തികമായി ഇവിടെ പകരപ്പെടുന്ന പാഠം അതിനാൽ തന്നെ ദൈവിക ദൈവികജ്ഞാനത്തെ ജീവിത പ്രമാണമാക്കുവാൻ നമ്മൾ വീണ്ടും ക്ഷണിക്കപ്പെടുകയാണ് ഇന്നലെ എന്നതുപോലെ ഇന്നും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിലെ ചിതറിയ ചില വാക്യങ്ങളാണ് കീർത്തനവാക്യമായി കോർത്തിണക്കിയിരിക്കുന്നത് സ്വഭാവം കൊണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതും സമാനമാണ് ഈരടികളിൽ വിടരുന്ന ആധ്യാത്മിക വിസ്മയം രഹസ്യങ്ങൾ അതിൻ്റെ ആഴം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിലുണ്ട് ഒന്ന് പരത്തി വായിച്ചാൽ ഓരോ ഈരടികളും പറയുന്നത് ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണെന്ന് തോന്നും കേവലം പര്യായ പ്രയോഗങ്ങളിലൂടെ എന്നാൽ ഓരോന്നും അമർത്തി വായിച്ചാൽ അനന്യസുന്ദരമായ വർണ്ണവിന്യാസത്തിൽ ദൈവവചനത്തിന്റെ ഫ്രഷ്നെസ് പുതുമ നിത്യനൂതനത എല്ലാം വിടരുന്നത് കാണാം ഓരോ വ്യതിരക്തമായ ജീവിത ചായയുണ്ട് ഓരോന്നിനും സുഭാഷിതങ്ങൾ വരച്ചിട്ട ഓരോ ജീവിത പരപ്പുകൾ പോലെ തന്നെ എന്നു സുവിശേഷം ലൂക്കായ എട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ നാഥൻ തൻ്റെ പ്രിയ കുടുംബത്തെ ഒന്ന് വലുതാക്കി പരത്തിവെക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെയുമുണ്ട് കേട്ടതും കേൾക്കുന്ന രീതിയും എൻ്റെ പിതാവിൻ്റെ വചനം കേട്ട് പാലിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരരുമെന്ന് പറയുമ്പോൾ മിസ്റ്ററി ആൻഡ് മാനർ എൻ്റെ പിതാവ് എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങൾ ഒരേ സമയം നാദൻ ആ വ്യക്തിപരമായ ആഴവും കുടുംബക്കൂട്ടും വിവരിക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്തെ ആകമാനം ഈ കുടുംബത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയുമാണ് വ്യക്തിപരമായതൊക്കെയും നാദൻ അങ്ങനെ പരത്തി പ്രതിഷ്ഠിക്കുന്നു സുഭാഷിതങ്ങൾ എൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് പഠിപ്പിച്ചതൊക്കെയും ദൈവിക പദ്ധതികളുടെ സർവ്വ പ്രാപഞ്ചികമായ മാനം തന്നെയായിരുന്നില്ലേ അനുദിന ജീവിതത്തിൻ്റെ ചെറു ചുവടുകളിൽ അളന്നെടുക്കേണ്ട ആ ദൈവിക മാനങ്ങൾ പിതാവിൻ്റെ ആ പുത്രൻ അതേ പിതാവിൻ്റെ മക്കളാകാൻ നമ്മെ പഠിപ്പിക്കുകയാണ് സുവിശേഷത്തിൽ